ഏവർക്കും അഭിനീത നമസ്കാരം നമ്മുടെ കേരളത്തെ പ്രബുദ്ധരുടെ നാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ 1 കേരളമാണ് വിനോദസഞ്ചാര മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ലോകത്തിലെ മുഴുവൻ വിനോദസഞ്ചാരികൾക്കും ഈ കൊച്ചി കേരളത്തിലേക്ക് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് വരാം വരുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ഇടതുപക്ഷം ഹൃദയപക്ഷം എന്നൊക്കെയാണ് ഇവരുടെ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഇവര് പൊതുസമൂഹത്തോട് പറയുന്നത് ഈ ഇടതുപക്ഷത്തിന്റെ ഹൃദയപക്ഷം എന്താണെന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കണ്ടതാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ താനൂരിൽ നടന്ന ബോട്ടപകടം എന്ത് വളരെ വികൃതമായിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് അവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ബോട്ട് സർവീസിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ ഒരുക്കിയതെന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ് 22 പേര് തൽക്ഷണം മരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി ആ ബോട്ട് പൊളിച്ചെടുത്തിട്ടാണ് 8 മാസം കൈക്കുഞ്ഞായിട്ടുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും ആ ഒരു വിഷയത്തിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മളെ സംബന്ധിച്ച് കേരളത്തിലെ ജനതയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് ഒരു ബോട്ട് സർവീസിന്റെ നമ്മുടെ കേരളത്തിലുള്ള ബോട്ട് സർവീസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നയം അത് എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കും അപകടം സംഭവിച്ച ആരുണ്ടാവൂലും എന്ത് ഫുള്ളത് കോഴിക്കൂട് ആടുകൂടോ ഇഞ്ഞു രണ്ടാള് ഇനി സംഭവിച്ചു കഴിഞ്ഞാലേ ചാരിക്ക അപകടം സംഭവിച്ച ആരുണ്ടാവൂലും എന്ത് ഫുള്ളത് എന്റെ കോഴിക്കൂട് ആടുകൂടോ ഇഞ്ഞു രണ്ടാള് ഇനി സംഭവിച്ചു കഴിഞ്ഞാലേ ചാരിക്ക അപ്പോ ഈ ഒരു സംഭവത്തിലൂടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ നടക്കുന്നത് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇതുപോലുള്ള ബോട്ടപകടങ്ങൾ നടന്നിട്ടുള്ളത് നമ്മൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം തേക്കടിയിലും കുമരകത്തുമെല്ലാം ഇതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ബോട്ടപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോട്ട് സർവീസുകൾ നടക്കുന്ന ജില്ലകളിൽ ഒന്നാണ് കൊല്ലം അതുപോലെ തന്നെ ആലപ്പുഴ എറണാകുളം ഈ 3 ജില്ലയിലും ഇപ്പോ ഇതിന്റെ ഒരു സുരക്ഷിതത്വം എന്താണ് എന്നുള്ളതൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർ പോയി ഈ ബോട്ടുകളൊക്കെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ബോട്ട് സർവീസ് നടത്താൻ എന്തെങ്കിലും ഒരു യോഗ്യതയുള്ള ഏതെങ്കിലും ഒരു ബോട്ട് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും കാരണം അത്രക്ക് വർഷം പഴക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോഴും അവിടെ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ബോട്ട് സർവീസുകൾ നടത്തുന്നത് അപ്പോൾ ഒരു തരത്തിലും നമ്മുടെ വിനോദസഞ്ചാര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 44 നദികളുള്ള നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രകൃതി ഭംഗിയുള്ള നമ്മുടെ നാട്ടിൽ വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും വലിയ സാധ്യതകളുള്ള അല്ലെങ്കിൽ ആ ഒരു മേഖലയ്ക്ക് സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് പക്ഷെ കേവലം കുറച്ച് ബീച്ചുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തരത്തിലേക്ക് നമ്മുടെ വിനോദസഞ്ചാര മേഖല അതപ്പതിച്ച് പോകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാതെ ഇവിടുത്തെ സർക്കാരുകൾ മാറി മാറി ഭരിച്ച കോൺഗ്രസ് ആയിക്കോട്ടെ ഇടതുപക്ഷമായിക്കോട്ടെ ആരാണെങ്കിലും ഇവരിങ്ങനെ മാറി മാറി ഭരിക്കുന്ന സമയത്ത് ഇതൊന്ന് ശ്രദ്ധിക്കാനോ ഈ രീതിയിൽ അതിനൊന്ന് നല്ല രീതിയിൽ ആളുകൾക്ക് സുരക്ഷിതത്വം നൽകുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം ഒരുക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടല്ലോ ഈ മലപ്പുറത്ത് ഈ താനൂരിൽ നടന്ന ഈ ഒരു ബോട്ടപകടത്തിൽ 20 പേര് കയറേണ്ട ബോട്ടിൽ മാക്സിമം 20 പേരാണ് കേട്ടത് ആ 20 പേര് കയറേണ്ട സ്ഥലത്ത് 40-ലധികം ആളുകളെ കുത്തി നിറച്ചുകൊണ്ടാണ് അവിടെ ഈ ഒരു ബോട്ട് സർവീസ് നടത്തിയിരിക്കുന്നത് അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കണം അപ്പൊ ഈ രീതിയിലെ നമ്മുടെ നാട്ടിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത മരണം ഏത് സമയത്തും മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബോട്ടുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അതിൽ ഒരു സംശയമില്ല തേക്കടിയിലെ ബോട്ട് അപകടം ഉണ്ടായ സമയത്ത് ആ ബോട്ടിന്റെ നിലവാരം എന്തായിരുന്നു എന്ന് ആ സമയത്ത് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നതാണ് ഒരു 5 വർഷം മുന്നേ തന്നെ അതിന്റെ സംവിധാനങ്ങൾ മുഴുവൻ മാറ്റി പുതിയതാക്കണം അല്ലെങ്കിൽ പുതിയതാക്കി ഈ പറയുന്ന പുഴയിലേക്ക് ഇറക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ എന്നിട്ടും കാലഘട്ടങ്ങൾക്ക് അനുസരിച്ച് ഓരോ സംവിധാനങ്ങൾ മാറ്റി കൊണ്ടുവരുന്നതിന് പകരം
പഴയത് തന്നെ ഇങ്ങനെ നിരന്തരം മെയിൻ്റനൻസ് ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ടും ഏത് സമയത്ത് വേണമെങ്കിലും അപകടം മുന്നിൽ കാണാം എന്നുള്ള തരത്തിലേക്കുള്ള ഒരു സംഭവം. അപ്പോൾ ഈ നമ്മുടെ ഈ പറയുന്ന താനൂർ അപകടത്തിൽപ്പെട്ട ബോട്ടിന് എതിരെ ഒരുപാട് പരാതികൾ ഇനി മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ ബോട്ടിന്റെ പേര് അറ്റ്ലാന്റിക് എന്നാണ്. ഈ അറ്റ്ലാന്റിക് എന്ന് പറയുന്ന ബോട്ടിന്റെ ഉടമസ്ഥനെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നുന്നു. ഈ താനൂർ പോലെയുള്ള മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ ഒരുപാട് രാഷ്ട്രീയ കക്ഷികൾ ആ സമയത്തിന് ഓടി വരിക വന്ന് മുസ്ലിം ലീഗ്, CPM, CPI ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ ഓടി വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകളെ കാണുന്നു, അവരുടെ ബന്ധുക്കളെ കാണുന്നു, വലിയ രീതിയിലുള്ള ആദരാഞ്ജലികൾ പറയുന്നു. എന്ത് പ്രയോജനം? ഒരു തരത്തിലുള്ള പ്രയോജനമില്ല. മരിച്ച ആളുകൾക്ക്, അവരുടെ കുടുംബങ്ങൾക്ക്, കുഞ്ഞു പിഞ്ചു കുട്ടികൾ ഈ ഒരു സംഭവത്തിൽ മരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം. ഈ ഇത് ഈ സമയത്ത് 40 പേരെ കയറ്റുന്ന സമയത്ത് 40 പേർക്കും നമ്മൾ സുരക്ഷയുടെ ഭാഗമായിട്ട് ആ ലൈഫ് ജാക്കറ്റ് നൽകാനുള്ള ഒരു മര്യാദയെങ്കിലും ഇവർ കാണിച്ചിരുന്നെങ്കിൽ ഒരാൾ പോലും ചിലപ്പോൾ മരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. കാരണം ഈ ലൈഫ് ജാക്കറ്റിൻ്റെ ഒരു സുരക്ഷിതത്വം അത് വലുതാണ്. പക്ഷെ അതുപോലും നൽകാതെ ഈ ഇത്ര 20 പേര് കയറേണ്ട ഒരു ബോട്ടിൽ 40 പേരെ കയറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇവിടെയുള്ള സർക്കാർ സംവിധാനം, നമ്മുടെ നാട്ടിലുള്ള സർക്കാർ സംവിധാനത്തിൻ്റെ പിഴവ് തന്നെയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഗുജറാത്തിലൊരു പാലം തകരുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ ഒരു രാഷ്ട്രീയ ഒരു രീതിയൊന്നും സംസാരിക്കുന്നില്ല. എന്നാലും നമ്മുടെ നാട്ടിലുള്ള ഈ പ്രബുദ്ധ മലയാളികളുടെ ചിന്താഗതി, ഈ പ്രബുദ്ധ മലയാളിയാണ് നമ്പർ വൺ കേരളമാണെന്നൊക്കെ പറയുന്ന ആളുകളുടെ ചിന്താഗതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗുജറാത്തിലൊരു പാലം തകർന്നു വീണ് നിരവധി ആളുകൾ വന്നു, ഒരു 100-ന് മുകളിൽ ആളുകൾ എന്തായാലും മരണപ്പെട്ടിട്ടുണ്ട് ആ വിഷയത്തിൽ. അപ്പോൾ ആ ഒരു അപകടം ഉണ്ടായ സമയത്ത് ഇവിടെ അന്തംകമ്മികളും സുഡാപ്പി ഭീകരന്മാരെല്ലാവരും കൂടിയിട്ട് സോഷ്യൽ മീഡിയയിൽ മോഡിയുടെ നാട്ടിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച, ഇതാണോ മോഡി പറഞ്ഞ മോഡി വികസനം, അല്ലെങ്കിൽ ഗുജറാത്ത് മോഡൽ വികസനം, ഇതൊക്കെയാണോ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് 3000 കോടി രൂപ മുടക്കി വലിയ സംഭവമൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചു, പ്രതിമ ഉണ്ടാക്കാൻ സാധിച്ചു, ഒരു പാലത്തിന് ഒരു സുരക്ഷ നൽകാൻ സാധിച്ചില്ല. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റിയല്ലോ. പക്ഷെ ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ ഇതിനെയൊക്കെ ഒന്ന് തിരുത്താനുള്ള മനോഭാവങ്ങളും കാണിക്കുന്നുണ്ട്. അവരുടെ സാമ്പത്തികം ഇറക്കി, അവർക്കതിനുള്ള സംവിധാനമുണ്ട്. പക്ഷെ കേരളത്തിൽ എന്ത് മണ്ണാങ്കട്ടുണ്ട്? ഒരു സംഭവമില്ല. ഇപ്പോഴും കടമുള്ള ആളുകൾ ഇതുപോലുള്ള ആളുകളെ ജീവൻ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള സംവിധാനങ്ങൾക്കുള്ള അനുമതിയും ലൈസൻസും കൊടുക്കാൻ പാടില്ല. ഈ ലൈസൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നീതി നിർവഹണം നടത്തുന്ന ആളുകളിലേക്കായിരിക്കണം ഇത് എത്തിപ്പെടേണ്ടത്. പക്ഷെ ഇത് ചെയ്യാൻ സാധിക്കാത്ത കുറെ ബോട്ടുടമകളും കുറെ ജില്ലകളിൽ ഇതിനു വേണ്ടിയുള്ള കുറെ സംവിധാനങ്ങൾ. ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് നമ്മൾ കൊച്ചിയിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന ബോട്ട് സർവീസ് ഒക്കെ കാണുമ്പോൾ വലിയ DJ ഒക്കെ വെച്ചുകൊണ്ട് പാട്ടൊക്കെ വെച്ചുകൊണ്ടുള്ള ഓരോ ബോട്ട് സർവീസ് കാണുന്ന സമയത്ത് നമ്മൾക്ക് തോന്നും ഇത് ഒരു അപകടത്തിലേക്കുള്ള ഒരു യാത്ര എന്നൊക്കെ നമ്മുടെ മനസ്സിൽ പലപ്പോഴും തോന്നാറുണ്ട്. കാരണം പ്രത്യേകിച്ചൊരു സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇനി ഭാവിയിൽ കൊച്ചി പോലെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ അപകടം ഉണ്ടാകുന്ന സമയത്തും ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ ഓടി കൊച്ചി ജനറൽ ഹോസ്പിറ്റലിലേക്കും, അല്ലെങ്കിൽ കൊച്ചിയിൽ ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അപ്പോൾ അവിടേക്കൊക്കെ വന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കാനും ബന്ധുമിത്രാദികളെ കാണാൻ വരിക എന്നല്ലാതെ ഒരു സുരക്ഷാ സംവിധാനം കൃത്യമായിട്ട് നടപ്പിലാക്കി ടൂറിസം മേഖലയിൽ ലോകത്തെ തന്നെ ആകർഷിക്കുന്ന സംവിധാനങ്ങളുള്ള, അല്ലെങ്കിൽ പ്രകൃതി ഭംഗിയുള്ള ഒരു സംസ്ഥാനത്തെ ഇതുപോലെ നശിപ്പിക്കുന്ന ഒരു സർക്കാരുകൾ ഈ സംസ്ഥാനത്ത് നിന്ന് ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയെങ്കിലും ഒരു തുടച്ചു നീക്കിയാൽ മാത്രമേ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. എങ്ങനെയാണെങ്കിലും ആ താനൂരിൽ മരണപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.